പാലക്കാടിന്റെ മുഖമുദ്രയായ പാലക്കാടൻ കാറ്റിനെ ആ ദേശത്തിന്റെ സംഗീത പാരമ്പര്യവുമായി ബന്ധപ്പെടുത്തുന്നതാണ് പാലക്കാടൻ കാറ്റെന്ന പ്രബന്ധത്തിന്റെ സവിശേഷത. തെന്മലയെന്നും വടവലയെന്നും വേർതിരിഞ്ഞപ്പോൾ ഉണ്ടായ വിസ്തൃതമായ പിളർപ്പ് വഴി എത്തുന്ന ചുഴലിക്കാറ്റിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്ന ആത്മകഥാപരമായ ലേഖനം പാലക്കാട്ടുകാരുടെ തന്റെ ഇടത്തെക്കുറിച്ചും ആർജവത്തെക്കുറിച്ചും ആർദ്രതയെക്കുറിച്ചും പ്രശംസിക്കുന്നു. കൂട്ടത്തിൽ പാലക്കാടിന്റെ ഗതകാല ചരിത്രത്തെക്കുറിച്ചും 1966 ഡിസംബറിൽ മലയാള മനോരമയുടെ കോഴിക്കോട് എഡിഷന് വേണ്ടി എഴുതിയ ലേഖനം പിന്നീട് പ്രൊഫസർ എസ് ഗുപ്തൻ നായർ മാറ്റി എഴുതുകയായിരുന്നു. 1961 മുതലുള്ള 5 വർഷക്കാലം എസ് ഗുപ്തൻ നായർ പാലക്കാട് വിക്ടോറിയ കോളേജിലെ മലയാള വിഭാഗത്തിന്റെ അധ്യക്ഷനായിരുന്നു. എസ് ഗുപ്തൻ നായർ സഹാധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാത്രമല്ല നാട്ടുകാരുടെയും ഇടയിൽ വളരെ പെട്ടെന്ന് സ്വീകാര്യനായി. അനൌപചാരികമായിരുന്നു സഹാധ്യാപകരോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം. സഹൃദയത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു വിദ്യാർത്ഥികളുമായി അദ്ദേഹം ഇടപഴകിയിരുന്നത്. പാലക്കാട്ടെ സാംസ്കാരിക സംഘടനകളുമായി ഗുപ്തൻ നായർ സാർ സജീവമായി ബന്ധം പുലർത്തി. സ്കൂൾ വാർഷികങ്ങളിൽ പ്രാസംഗികനായി എസ് ഗുപ്തൻ നായരെ ലഭിക്കുവാൻ സംഘാടകർ ആഗ്രഹിച്ചു. ജ്ഞാനപീഠ പുരസ്കാരം സ്വീകരിച്ച് കേരളത്തിലേക്ക് മടങ്ങിയ ജി ശങ്കരക്കുറുപ്പിന് പാലക്കാട്ടുകാരാണ് ആദ്യ സ്വീകരണം നൽകിയത്. സ്വീകരണ സമ്മേളനത്തിലെ സ്വാഗത പ്രസംഗം എസ് ഗുപ്തൻ നായരുടേതായിരുന്നു. കേട്ടിട്ടുള്ള നല്ല പ്രസംഗങ്ങളിലൊന്ന് എന്നാണ് ഈ സ്വാഗത പ്രസംഗത്തെ അന്ന് വിക്ടോറിയ കോളേജിൽ അധ്യാപികമാരായിരുന്ന പ്രൊഫസർ എം ലീലാവതി ടീച്ചറും പ്രൊഫസർ ബി ഹൃദയകുമാരി ടീച്ചറും പിൽക്കാലത്ത് പ്രശംസിച്ചിട്ടുള്ളത്. വൈശ്യ വിഭാഗത്തിൽപ്പെട്ട പാലക്കാട്ടെ സ്വർണ്ണ കച്ചവടക്കാർ തങ്ങളുടെ പേരിലും ഗുപ്തൻ എന്നുള്ളതുകൊണ്ട് തങ്ങളിലൊരാളായി ഗുപ്തൻ മാഷെ തെറ്റിദ്ധരിക്കുക പോലും ഉണ്ടായി എന്നൊരു ഫലിതവും പാലക്കാട്ട് അക്കാലത്ത് പ്രചരിച്ചിരുന്നു. ഗുപ്തൻ നായരെ കറുത്ത് കണ്ടിട്ടേയില്ല എന്നായിരുന്നു കവിയായ ഒളപ്പമണ്ണ ഒരിക്കൽ അനുസ്മരിച്ചത്. കറുത്തു കണ്ടിട്ടില്ല എന്നാൽ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ മുഷിഞ്ഞു കണ്ടിട്ടില്ല എന്നെല്ലാമാണ് പാലക്കാടൻ ശൈലിയിൽ അർത്ഥം. വർഷങ്ങൾക്ക് ശേഷം പാലക്കാട്ടെ വിക്ടോറിയ കോളേജിൽ അച്ഛൻ പഠിപ്പിച്ചിരുന്ന അതേ ഡിപ്പാർട്ട്മെന്റിൽ ഒരു അധ്യാപകനായി ചേരാനുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചു. 5 വർഷക്കാലം ഞാനും ഉണ്ടായിരുന്നു പാലക്കാട്ട് വിക്ടോറിയ കോളേജിൽ. അന്ന് ഇടപഴകാൻ കഴിഞ്ഞിട്ടുള്ള പഴയ തലമുറയിൽപ്പെട്ടവരിൽ നിന്ന് അച്ഛനെപ്പറ്റി, പ്രൊഫസർ എസ് ഗുപ്തൻ നായരെപ്പറ്റി, അദ്ദേഹത്തിന്റെ പാലക്കാടൻ ജീവിതത്തെപ്പറ്റി, അദ്ദേഹത്തിന്റെ പാലക്കാട്ടുകാരുമായുള്ള സ്നേഹ ബന്ധങ്ങളെപ്പറ്റി നേരിലറിയാൻ ഉള്ള അവസരം തരാൻ വേണ്ടിയായിരിക്കണം എനിക്കും 5 വർഷം അവിടെ ജോലി കിട്ടിയതെന്ന് ഇപ്പോൾ ഓർക്കുന്നു.